السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا خليل الله. الصلاة والسلام عليك يا سيدنا يا خليل الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. من رآني في المنام فقد رآني ولا يتمثل الشيطان بي. صدق رسول الله صلى الله عليه وسلم. أنت الشفيع الذي ترجى شفاعته أهل الصراط إذا ما زلت القدم. അഭിമന്യരായ സാധാതുക്കൾ, പണ്ഡിതന്മാർ, സംഘകുടുംബത്തിലെ നേതാക്കൾ, പ്രിയപ്പെട്ട എസ്എസ്എഫിന്റെ എസ്വൈഎസിന്റെ പ്രവർത്തകർ, നല്ലവരായ സഹോദര സഹോദരിമാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ നാളെ സ്വർഗത്തിലേക്കുള്ള ഒരു സംഗമമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നല്ലത് പറഞ്ഞ് കേട്ട് ജീവിതത്തിൽ പകർത്തി നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാനിക്കാനിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. മുക്കുവെ യൂണിറ്റ് എസ്വൈഎസ് സംഘടിപ്പിച്ച ഏകദിന പരിപാടിയിലാണ് നാം സംഗമിച്ചിരിക്കുന്നത്. അഭിമന്യരായ ആത്മീയ നേതൃത്വം, ബഹുമാനപ്പെട്ട പയാറുതങ്ങൾ വരാനിരിക്കുകയെ തങ്ങൾ വരുന്നത് വരെ 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 ചില അല്പസ്വല്പ കാര്യങ്ങൾ
ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ നേതാക്കന്മാരെല്ലാം ഇൻഷാഅല്ലാഹ് ഭക്ഷണം കഴിച്ച് വരും, ആരും പോകുന്നതല്ല. ഈ മുക്വ യൂണിറ്റ് സംഘടിപ്പിച്ച പരിപാടി ഒരു യൂണിറ്റ് സമ്മേളനമാണ് എങ്കിലും ഒരു ജില്ലാ സമ്മേളനം പോലെ ജനസാഗരങ്ങളെ കൊണ്ട് ഇവിടെ നിറഞ്ഞിരിക്കുകയാണ്. ഈ സംഘടനക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ബഹുമാനവും കറാമത്തുമാണ്. നമ്മുടെ അടിമകളും സദാസംഗം വരുന്നു എന്ന് കണ്ടാൽ നമ്മുടെ പ്രവർത്തകർക്ക് ഉറക്കും ഓണമില്ലാതെ ശടകുടഞ്ഞ് എഴുന്നേൽക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മുക്കുവയിൽ നടക്കുന്ന ഈ സമ്മേളനം. സംഘടിപ്പിച്ച സംഘാടകരാണ്, അവർ അധ്വാനിച്ച അധ്വാനം എത്രയാണ്. ഈ മുക്കുവയിലെ എസ് എസ് എഫിന്റെ എസ് വൈ എസ് എന്റെ നേതാക്കളും പ്രവർത്തകരും ദിവസങ്ങളായി ഭക്ഷണമില്ലാതെ ഉറക്കില്ലാതെ ഇതിനു വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഒന്ന് രണ്ട് പ്രവർത്തകൾ എന്നോട് പറഞ്ഞു സാധേ ഞങ്ങളെ വയറ് ഇപ്പോൾ മറഞ്ഞുപോയി. അള്ളാഹു അധ്വാനിച്ച് കഷ്ടപ്പെട്ട എല്ലാ പ്രവർത്തകർക്കും അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകി സന്തോഷിക്കുമാറാകട്ടെ. നടി പറയാതെ വിഷയത്തിലേക്ക് കടക്കുക. നമ്മുടെ നേതാക്കന്മാർ നമ്മുടെ സംഘടനയെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. സുന്നി കുടുംബത്തിലെ ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവരോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേതാവാണ് നമ്മുടെ വസീല. ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ഇതൊരു താൽക്കാലിക ജീവിതം മാത്രമാണ്. ഇവിടെ വിട പറഞ്ഞ് മറ്റൊരു ലോകത്തേക്ക് പോകേണ്ടവരാണ് നമ്മളൊക്കെ. നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളും നമ്മുടെ മുൻഗാമികളായ കുടുംബക്കാരും സ്നേഹിതന്മാരും ചങ്ങാതിമാരും പ്രവർത്തകരും പലവരും നമ്മിൽ നിന്ന് മറ്റൊരു ലോകത്തേക്ക് നീങ്ങിപ്പോയി. നമ്മുടെ അജയ്യമായ നേതൃത്വമായിരുന്ന മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു തആല സിറുഹുൽ അസീസ് മഹാനായ നൂറുൽ ഉലമ ഖദ്ദസല്ലാഹു സിറുഹുൽ അസീസ് മഹാനായ ശംസുൽ ഉലമ കനിയത്ത് ഉസ്താദ് അടക്കമുള്ള നിരവധി മഹാന്മാർ, അള്ളാഹു അവരുടെ എല്ലാം ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരുടെ പറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ദുനിയാവും സന്തോഷത്തിലാക്കി തരട്ടെ. വലിയ വലിയ പേരുകെട്ട മഹത്തുക്കൾ ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അവരെല്ലാം ബർസഖിയായ മറ്റൊരു ലോകത്ത് വെച്ച് ഈ ഭൗതിക ലോകത്ത് കഷ്ടപ്പെട്ടതിന്റെ ഫലം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം നട്ടുപിടിപ്പിച്ച പ്രസ്ഥാനമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന വലിയ ഒരു മരം ഇവിടെ ഉണ്ട്. ആ മരത്തിന്റെ തണൽ കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇവിടുത്തെ എസ് എസ് എഫുകാർ.
നമ്മുടെ മഹത്തുക്കളായ ഐരിഫീങ്ങളും ആലിമികളും നട്ടുപിടിപ്പിച്ച വലിയ മരമാണ് നമ്മുടെ ഈ പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന്റെ അടികളായി സുന്നത്തു ജമാഅത്തിന് വേണ്ടി എല്ലാ ത്യാഗങ്ങളും സഹിച്ചുകൊണ്ട് നമ്മുടെ നല്ലവരായ സംഘ കുടുംബത്തിലെ പ്രവർത്തകർ അഖിൽ സുന്നക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ അജയ്യമായ നേതൃത്വമാകുന്ന ആ പണ്ഡിതന്മാർ ഈ അടികളോട് എന്നും കലിപ്പിക്കുന്നത് മക്കളെ നിങ്ങൾ മുത്തുനബിയെ സ്നേഹിക്കണം എന്ന മഹാനായ കാന്തപുരം ഉസ്താദ് അല്ലാഹു ആരോഗ്യം ആയുസ് കിട്ടി കൊടുക്കുമാറാകട്ടെ. അന്താരാഷ്ട്ര മീനാദ് കോൺഫറൻസ് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സമ്മേളനം കേരളത്തിന്റെ മട്ടിൽ സംഘടിപ്പിക്കുമ്പോൾ ലോക രാജ്യത്തുള്ള ജനങ്ങളെ കൊണ്ടുവന്ന് അവരൊക്കെ മുഹമ്മദ് റസൂൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ലക്ഷോപലക്ഷം എസ് എസ് എഫിന്റെ എസ് വി എസിന്റെ പ്രവർത്തകരോട് നമ്മുടെ അജയ്യമായ നേതൃത്വം നമ്മോട് കൽപ്പിക്കുന്നത് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, അതാണ് മുഹമ്മദ് റസൂലിന്റെ. ഇത് നമ്മൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മഹത്വങ്ങൾ മാത്രം നമ്മോട് ഓർമ്മപ്പെടുത്തിയതല്ല, 700+ വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തോട് വിട പറഞ്ഞു പോയ മഹാനായ എന്ന സ്ഥാനപ്പേര് കൊണ്ട് അറിയപ്പെട്ട മഹാനായ ഹസാരി ഇമാം റളിയല്ലാഹു അൻഹു വലിയൊരു കിതാബ് തന്നെ ഇവിടെ രചിച്ചത് കാണാം, അല്ലിമു ഔലാദക്കും മുഹബ്ബത്ത് റസൂലില്ലാ. നിങ്ങളുടെ മക്കൾക്ക് മുഹബ്ബത്തുർ റസൂല് പഠിപ്പിക്കണമെന്നും ലോകത്തറിയപ്പെട്ട മഹാനായ ഹസാരി ഇമാമത്തിന്റെ പേരിൽ കിതാബ് തന്നെ രചിച്ചത് കാണാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ മുക്കോയിലെ സുന്നി കുടുംബത്തിലെ പ്രവർത്തകര് പരിപാടി സംഘടിപ്പിച്ചപ്പോഴും ഈ പരിപാടിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഇവിടെ വെച്ച പ്രമേയം മുത്തുനബിയെ കുറിച്ച് പരിചയപ്പെടുത്താനാ. സംഘടനയെ കുറിച്ച് പറയാനില്ലാത്തത് കൊണ്ടോ സംഘടനയെ പരിചയപ്പെടുത്താൻ അറിയാത്തത് കൊണ്ടോ അല്ല, പക്ഷേ പ്രവർത്തകർ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സിന് പലതരക്കുള്ള പ്രേമങ്ങളും സ്നേഹങ്ങളും പിടിച്ച് കുലുക്കിക്കൊണ്ടിരിക്കുമ്പോ ഏത് സ്നേഹങ്ങളും ഏത് പ്രേമങ്ങളും മനുഷ്യന്റെ മനസ്സിൽ കടന്നുകൂടിയാൽ അതൊക്കെ നശീകരണ ലോകമാകുന്ന ഈ ഭൗതിക ലോകത്തേക്ക് മാത്രമുള്ള സ്നേഹമാണ്. നമുക്കറിയാം മനുഷ്യന്റെ മനസ്സിൽ പലതരക്കുള്ള സ്നേഹങ്ങളും കടന്നുകൂടിയിരിക്കുകയാണ്. എല്ലാ സ്നേഹങ്ങളും ഈ ഭൗതിക ലോകത്തേക്ക് മാത്രമുള്ള സ്നേഹമായിരിക്കും. എന്നാൽ ഒരു പക്ഷേ മനുഷ്യന്റെ മനസ്സിൽ കടന്നുകൂടിയ ചില സ്നേഹങ്ങൾ ആ മനുഷ്യനെ അവസാനം ചെന്നെത്തിപ്പിക്കുന്നത് ആത്മഹത്യയിലേക്കാണ്. സ്നേഹത്തിന്റെ കാരണം കൊണ്ട് അവൻ മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിനെ കിട്ടാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഈ വയല് കേൾക്കുന്ന പെൺകുട്ടി ഈ സമുദായത്തിലെ ഏതെങ്കിലും മുസ്ലിം ചെറുപ്പക്കാരനെ സ്നേഹിച്ചിട്ട് ഉപ്പാദിനെ കല്യാണം കഴിക്കാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ അവതാരം സാരി എടുത്ത് കഴുത്തിൽ കെട്ടിയിട്ട് അടച്ചിട്ട റൂമിന്റെ ഉള്ളിൽ ഫാനിൽ കെട്ടിത്തൂങ്ങി ചത്തുപോകുന്ന ഒരു ഗതികേടാണ് സ്നേഹങ്ങളെ കൊണ്ട് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു, ഈ ഭൗതിക ലോകത്തുള്ള എല്ലാ സ്നേഹങ്ങളും അത് മനുഷ്യർക്ക് നാശമാണ്. എന്നാൽ ഭൗതിക ലോകത്തും പാരത്രിക ലോകത്തും മനുഷ്യനെ ഉന്നതമായ സ്ഥാനത്തേക്ക് കൈപിടിച്ച് പുലർത്തുന്ന ഏറ്റവും വലിയൊരു സ്നേഹമുണ്ട്. ആ സ്നേഹമാണ് മുഹബ്ബത്തുർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്റെ പ്രിയപ്പെട്ട എസ്എസ്എഫുകാരോട് പറയട്ടെ, ഇവിടെ കൂടിയിരിക്കുന്നവരോട് നമ്മുടെ ഉലമാഇൽ ഓർമ്മപ്പെടുത്താനുള്ളത് അഭിമന്യരായ ബയാർ തങ്ങൾ പിന്നീട് നിങ്ങളോട് പറയാനിരിക്കുന്നത്, നിങ്ങളിവിടെ അക്രമികളാകണം
ഉണ്ടാക്കണമെന്നോ പ്രശ്നക്കാരാകണമെന്നോ കുഴപ്പമുണ്ടാക്കണമെന്നോ ഒന്നും നമ്മുടെ ഉലമാ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയില്ല. എപ്പോഴും നമ്മുടെ ഉലമാവിന്റെ പ്രഖ്യാപനം അച്ചടക്കത്തോടെ വളരെ ശാന്തമായി അക്രമമില്ലാതെ കുഴപ്പമില്ലാതെ എവിടെയും പ്രശ്നമുണ്ടാക്കാതെ അരീക്ഷമുണ്ടാക്കാതെ ഒത്തൊരുമയോടെ കഴിയുന്ന നല്ല മക്കളാകണമെന്നാണ് നമ്മുടെ ഉലമാവ് നമ്മെ പഠിപ്പിക്കുന്നത്. നേരത്തെ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നേതാക്കൾ ഓർമ്മപ്പെടുത്തിയത് നിങ്ങൾ കണ്ടില്ലേ, മഹാനായി മുഹസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളോട് വന്നുകൊണ്ട് ഒരാൾ ചോദിക്കുകയാണ്, മൽ ഹുസ്നുൽ ഖുൽഖ്, എന്താണ് നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് മുത്തുനബിയോട് സ്വഭാവത്തെ പറ്റി ചോദിച്ചപ്പോൾ ഖുർആനാണെന്ന് പഠിപ്പിച്ച അതേ ഉത്തരണി ഹസാരി മാം രേഖപ്പെടുത്തിക്കൊണ്ട് മഹാനായ ഹസാരി മാം പറയുന്നു, എന്നോട് ഒരാൾ വന്ന് ചോദിച്ചു എന്താണ് ഹുസ്നുൽ ഖുൽഖ് സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ. ഞങ്ങൾ ചോദ്യകർത്താവിനോട് പറയുന്ന മറുപടി, ഏറ്റവും നല്ല സ്വഭാവം ഏതാണ്, സ്വഭാവമുടിയ മനുഷ്യന്റെ ജീവിതം എങ്ങനെയാണ്, സ്വഭാവത്തിന്റെ പ്രവർത്തനം എന്താ. മഹാനായി ഇമാം ഗസ്സാലി റഹിമഹുള്ള പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് ഓതി കൊടുക്കുകയാണ്, നിങ്ങൾ മാപ്പ് കൈമുതലാക്കി ജീവിക്കുന്നവരാകണം, അക്രമിച്ചവരെ നിങ്ങൾ അക്രമിക്കരുത്, അടിച്ചവരെ നിങ്ങൾ അടിക്കരുത്, ചീത്ത പറഞ്ഞവരെ ചീത്ത പറയരുത്, മാപ്പ് കൈമുതലാക്കി ജീവിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയണം. ഇതാണ് ഒരു മനുഷ്യന്റെ സ്വഭാവത്തിന്റെ ഏറ്റവും വലിയ അടയാളം. ഏത് പ്രതിസന്ധി നേരിടേണ്ടി വന്നാലും പരസ്പരം അങ്ങോട്ട് മാപ്പ് ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതല്ലേ നമ്മുടെ മദീനയിലെ രാജാവ് ഹബീബുൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് അതല്ലേ. ആ മുത്തലിബിന്റെ കാൽപാദത്തിലേക്ക് സ്വന്തം നാടാകുന്ന മക്കയിൽ നിന്ന് ഒരൽപ്പം മനസ്സമാധാനത്തിന് വേണ്ടി തന്റെ ഉമ്മയുടെ ആങ്ങളമാര് കാക്കമാര് താമസിക്കുന്ന താഹിഫിന്റെ മണൽത്തരികളിലേക്ക് ഒന്ന് പോയി അവിടെ പോയി ഒന്ന് വിശ്രമിക്കാമെന്ന് ചിന്തിച്ച് ആ താഹിഫിന്റെ മണ്ണിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ തായിഫികളാകുന്ന തായിഫികാരാകുന്ന തമ്മാടികളാകുന്ന ചെറുപ്പക്കാര് മുത്തലിബിന്റെ കാൽപാദത്തിലേക്ക് കല്ലെറിഞ്ഞിട്ടുണ്ട് എങ്കില മുത്തലിബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് കയറി വന്നു മലക്കുൽ നബീന മലക്ക് ജിബ്രീൽ. ആ ജിബ്രീൽ എന്ന മലക്ക് വന്നിട്ട് മുത്തലിബിയോട് പറയുന്നൊരു വാക്ക്, നബിയെ തങ്ങളുടെ സമ്മതമുണ്ടെങ്കിൽ അങ്ങയുടെ കാൽപ്പാരത്തിലേക്ക് കല്ലെറിഞ്ഞ് വേദനിപ്പിച്ച തായിഫിന്റെ സമൂഹത്തെ ഒന്ന് അട്ടിമറിക്കാൻ റബ്ബിൻ ഓർമ്മപ്പെടുത്തുന്നത് ഉഖ്വയിലെന്നല്ല നമ്മുടെ നാട്ടിന്റെ പരിസരങ്ങളിലെല്ലാം ഏത് തരണം ചെയ്യേണ്ടി വന്നാലും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് പ്രവർത്തിക്കുന്ന സമയത്ത് ബാനറുകൾ നശിപ്പിച്ചാലും കൊടികൾ നശിപ്പിച്ചാലും നിങ്ങൾ മറുപക്ഷത്തുള്ള ഒരാളെ കൊടി നശിപ്പിക്കാൻ പാടില്ല, ഒരാളുടെയും ബാനർ നശിപ്പിക്കാൻ പാടില്ല. നമ്മളെപ്പോഴും മുത്തനബിയുടെ നിർദ്ദേശം പാലിക്കുന്നവരാകണം. ഖുദിൽ അഫ്വ, നിങ്ങൾ മാഫുകൾ കൈമുതലാക്കി ജീവിക്കുന്നവരാകണം. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ഖുർആനിലൂടെ പ്രഖ്യാപിക്കുകയാണ്, വഅ്മുറു ബിൽ ഉർഫി, നിങ്ങൾ ആരെന്തിവിടെ ക്രമിച്ചാലും നിങ്ങൾ സമൂഹത്തോട് നല്ലത് കൊണ്ട് മാത്രം കൽപ്പിക്കുന്നവരാകണം, നല്ലത് കൊണ്ട് നിങ്ങൾ കൽപ്പിക്കുന്നവരാകണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ടോ വഅഇദു അനിൽ ജാഹിലീൻ, വിവരമില്ലാത്ത അറിവ് കുറഞ്ഞവർ അറിവില്ലാത്തവര് അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചവര് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടവര് എന്തെങ്കിലും ഇവിടെ പറയുമ്പോൾ വിവരമില്ലാത്തവരെന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചെവി കേൾക്കുന്നതിന് പകരം നിങ്ങൾ തിരിഞ്ഞു കളയണമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഇതെല്ലാം പഠിപ്പിച്ച ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പ്രിയപ്പെട്ട നല്ലവരായ സംഘ കുടുംബത്തിലെ എന്റെ പ്രവർത്തകരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ അക്രമികളാകരുത്, ഒരാളെ വിശല്യപ്പെടുത്തരുത്, ഒരാളെയും ബാനർ നശിപ്പിക്കരുത്, ഒരാളുടെയും പതാക നശിപ്പിക്കരുത്, ഒരാളെയും നാക്കുകൊണ്ടൊരു മോശപ്പെട്ട വാക്ക് നിങ്ങൾ പറയരുത്. അതാണ് മുത്തലിബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച സുന്ദരമായ ആശയങ്ങൾ. ഇത് ജീവിതത്തിൽ മൃഗ പിടിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ട കേരളത്തിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരോട് ഞാൻ ഓർമ്മ
രൂപപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മളെ എല്ലാവരെയും മുത്തനബിന്റെ മുഹിബ്ബീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരായ നല്ലവരായ കുട്ടികാരോട് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്ത് കൊണ്ടല്ലാതെ നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല. ആ മുത്തനബിയുടെ മഹബ്ബത്ത് വേണം. പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാൽ, ആരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്? എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഇപ്പോൾ ഞാൻ ഇവിടത്തേക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്റെ ടേബിലൂടെ കുറേ കിതാബുകൾ ഒരാൾ കയറ്റി തന്നു. അതിൽ ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുത്തനബിന്റെ മദ്ഹ് പറയുന്ന ഒരു കിതാബ് ഞാൻ ഇങ്ങനെ വണ്ടിയിലൂടെ നോക്കിക്കൊണ്ട് വരുമ്പോ എന്റെ മനസ്സിനോട് പറയുന്നു, ഇന്നത്തെ ഈ സദസ്സിൽ ഒരു വഅദ് പറയണം, എന്താണ് അത്? നിങ്ങൾ ഇപ്പോൾ കണ്ട കിതാബിൽ കണ്ടത് പറയണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങളെ കുറിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹബ്ബത്തുർ റസൂൽ ഉണ്ടാകണമെങ്കിൽ ആ മുത്തനബി ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ, ആ മുത്തനബിന്റെ മഹബ്ബത്ത് മനസ്സിൽ കയറണമെങ്കിൽ, ആ പുല്ലാര പൂമുഖം കണ്ട് മരിക്കുന്നത് മുമ്പ് കണ്ട് ആസ്വദിക്കാൻ അവസരം കിട്ടണമെങ്കിൽ നമ്മുടെ മനസ്സിനുള്ളിൽ മഹബ്ബത്ത് നിറയണം. പുല്ലാര നേതാവിന്റെ മഹബ്ബത്ത് മനസ്സിൽ നിറക്കണം. അതിനെന്ത് വേണം? ഇമാമുൽ ഗസ്സാലി റഹിമഹുല്ലാ അവിടുത്തെ കിതാബിൽ എഴുതി വെച്ചിട്ട് കാണാം, മഹബ്ബത്തിന്റെ ഏറ്റവും വലിയ മാനദണ്ഡം എന്താണ്? ഒരാള് മറ്റൊരാള് സ്നേഹിക്കണമെങ്കിൽ ആ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ മാനദണ്ഡം എന്താണ്? ഒരാൾക്ക് മറ്റൊരാള് സ്നേഹിക്കുന്നതിന് മുമ്പ് അറിയണം, എനിക്ക് എന്റെ സ്നേഹിക്കുന്ന ഒരാളെ കുറിച്ച് നന്നായി അറിയണം, അങ്ങനെ ഞാൻ എത്രയാണോ അയാളെ കുറിച്ച് അറിയുന്നത്, അറിയുന്തോറും സ്നേഹം ഇങ്ങനെ കൂടുകയാണ്, അറിയുന്തോറും സ്നേഹം ഇങ്ങനെ വർദ്ധിച്ച് വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, ഇവിടെ ഇരിക്കുന്ന അഭിമന്യരായ രണ്ട് സാധാക്കുക്കള്, വലുതായ മുസ്തഫില തങ്ങളും വണ്ണൂറും തങ്ങളും, നമ്മുടെ നിരവധി വലിയ വലിയ പണ്ഡിതന്മാര് തങ്ങന്മാരെ സ്നേഹിക്കുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നു. ഈ ഇരിക്കുന്ന SSB-കാര് പാവപ്പെട്ട എന്നെ സ്നേഹിക്കുന്നു, ഞാൻ ആ പ്രവർത്തകരെയും അങ്ങോട്ട് സ്നേഹിക്കുന്നു. എന്താണ് ഇതിന്റെ ഏറ്റവും വലിയ കാരണം? എന്താണ്? എനിക്ക് ഇരിക്കുന്ന SSB-കാരെ നന്നായിട്ടറിയാം, അവർക്ക് എന്നെ കുറിച്ചും നന്നായിട്ടറിയാം. ഈ ഒരു അറിവാണ് സ്നേഹത്തിന്റെ കാരണമെങ്കിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് ഒരു മനുഷ്യനിക്ക് നിർബന്ധമാണ്, ഈമാനുള്ളവർക്ക് അത് നിർബന്ധമാണ്. ആ മഹബ്ബത്ത് ഉണ്ടാകണമെങ്കിലോ മുത്തനബിയെ കുറിച്ച് നന്നായി അറിയണം. അറിയാത്ത ഒരാളെ മനസ്സിൽ മഹബ്ബത്ത് ഉണ്ടാവൂല. എന്റെ ഹബീബിനോട് എനിക്ക് മഹബ്ബത്ത് ഉണ്ടാകണമെങ്കിൽ ആരാണ് എന്റെ ഹബീബ് എന്ന് എനിക്കറിയണം. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയട്ടെ, നമ്മുടെ ഹബീബിനെ വർണ്ണിക്കാൻ എന്നെ കൊണ്ട് കഴിയൂല. ഹബീബിനെ മദ്ഹ് പറയാൻ ലോകത്തൊരാൾക്ക് കഴിയൂല. ആരാണ് ഹബീബുൽ വറ? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്? സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, 63 കൊല്ലക്കാലം മക്കയിലും മദീനയിലുമായി ആ പുന്നാര ഹബീബ് ജീവിക്കുമ്പോ ആ ഹബീബിനെ കാണേണ്ടതുപോലെ കണ്ട ഒരറ്റ ഒരാളും മക്കയിലില്ല, മദീനയിലില്ല. 63 വർഷത്തിന്റെ കാലയളവിൽ മക്കയിലായി മദീനയിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ താമസിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടവരില്ല. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ സംശയിച്ചേക്കാം, മുത്തലബിനെ കണ്ടവരില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കണ്ടിട്ടുണ്ട്, കാണേണ്ടതുപോലെ കണ്ടിട്ടില്ല. മുത്തലബിയെ സ്വയമത്ത് കണ്ടിട്ടുണ്ട്, പക്ഷേ കാണേണ്ടതുപോലെ കണ്ടിട്ടില്ല.
എന്ന് പറഞ്ഞ് സ്വഹാബത്തിന്റെ കുറവുണ്ട് എന്നല്ല പറഞ്ഞ വാക്കിന്റെ അർത്ഥം. സ്നേഹിച്ചത് എത്രയാണ് പരിധിയില്ലല്ലോ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് സഹോദരങ്ങളെ, പഴയകാലത്തുള്ള പാട്ടുകാര് പറയുന്നത് കേട്ടിട്ടുണ്ടാകും, അല്ലാഹുവിന്റെ ഹബീബ് മുത്തിപ്പിന്റെ ഉള്ളിൽ മറക്കപ്പെട്ട മുത്താണ് കേട്ടോ, കണ്ടവരൊക്കെ കണ്ടത് ചിപ്പിനെ മാത്രമാണ്, ആ ചിപ്പിന്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന മുത്തിനെ കണ്ടവർ വളരെ കുറവാണ്. നിങ്ങൾ നോക്കൂ, സദഖത്തുല്ലാഹിൽ ഖൈരീദങ്ങൾ ഓർമ്മപ്പെടുത്തിയില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൂർണമായ ഒരു പങ്കി അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ലോകത്തെ രണ്ട് ഭംഗിയെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ചപ്പോ അതിൽ ഒരു ഭംഗിയെ നേരെ കഷ്ടമാക്കി, അതിന്റെ പകുതി ലോക ജനങ്ങൾക്ക് ആദി നബി മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള സകല ജനങ്ങൾക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു ഭംഗിയെ കഷ്ടമാക്കി അതിന്റെ പകുതി ലോക ജനങ്ങൾക്കല്ല കൊടുത്തു എങ്കിൽ അതിന്റെ മറ്റേ ഒരു കഷ്ടം മഹാനായ നബിയുല്ലാഹി യൂസുഫ് നബി അലൈഹിസ്സലാം ഭംഗിയുടെ ഒരു ഭാഗത്താകത്താണ് യൂസുഫ് നബി അലൈഹിസ്സലാമിന് കൊടുത്തിട്ട് മറ്റൊരു ഭാഗം ലോക ജനങ്ങൾക്ക് കൊടുത്തു. ഈ പകുതി ഭംഗി കൊടുത്ത യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സ്ത്രീകൾ അടക്കം യൂസുഫ് നബിയെ കണ്ട് ലയിച്ചു പോയി എന്ന് മാത്രമല്ല, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ട കാലഘട്ടത്തിലുള്ള പെണ്ണുങ്ങൾ കണ്ടതിൽ ലയിച്ചു പോയി, കയ്യിലുള്ള കത്തി കൊണ്ട് അവരെ കയ്യിലുള്ള പഴങ്ങളെ ആപ്പിളിനെ മുറിച്ചു എന്ന് മാത്രമല്ല, കയ്യിലുള്ള പഴങ്ങളെ മുറിച്ചിട്ട് ആ പഴം താഴോട്ട് വീണിട്ട് കയ്യിലിന്റെ വിരലുകൾ മുഴുവനും മുറിഞ്ഞു മുറിഞ്ഞ് താഴെ വീണുപോയി. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടിട്ട് ലയിച്ചു പോയതാണ്. പെണ്ണുങ്ങൾ കൈ കൊണ്ടിങ്ങനെ മുറിക്കുന്നു കയ്യിന്റെ വെല്ലുകളെ, സ്വന്തം കയ്യിന്റെ വെല്ല് താഴോട്ട് വീണിട്ട് അതാ ചോര പോയി നിരവധി ഉമ്മമാര് മരിച്ചു എന്ന് പറയുമ്പോൾ മരിച്ചു വീഴുന്നതുവരെ ഉമ്മമാര് വിവരം പറയുന്നില്ല. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്നാൽ നമ്മുടെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൂർണമായൊരു ഭംഗി അങ്ങ് കൊടുത്തിരിക്കുകയാണ്. ഒരു പൂർണമായ ഭംഗി നൽകപ്പെട്ട നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നിട്ട് മുത്തലിബിക്ക് അല്ലാഹു ഒരു പൂർണമായ ഭംഗി അങ്ങ് കൊടുത്തപ്പോൾ ആ ഭംഗിയെ കണ്ടിട്ട് മക്കയിലോ മദീനയിലോ മുത്തലിബി സല്ലല്ലാഹു അലൈഹി ൾ കള്ള കൊടുത്ത ഭംഗി കണ്ടിട്ട് ആരെങ്കിലും ഒരാളവരെ കൈമുറിച്ചതായി ചരിത്രമില്ല, മുത്തുനബിയെ ഭംഗി കണ്ടിട്ട് ലയിച്ചു പോയ ചരിത്രമില്ല. എന്തുകൊണ്ടാണ് മഹാന്മാര് പഠിപ്പിച്ചു പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കള്ള കൊടുത്ത ഭംഗി ആ ഭംഗിയെ അല്ലാഹു ഒളിപ്പിച്ചു വെച്ചു, അല്ലാഹു ഒരാൾക്കും അത് കാണിച്ചു കൊടുത്തില്ല. അല്ലാഹു മുത്തലിബിക്ക് കൊടുത്ത ഭംഗിനെ കാണിച്ചില്ല, അല്ലാഹു അതിനെ മറച്ചു വെച്ചു പോയി. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമോ ആ ഭംഗിയെ അല്ലാഹു ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നൊരു ദിവസമുണ്ട്. അന്ന് കാണാൻ അല്ലാഹു നമുക്ക് നോക്കി ചെയ്യട്ടെ. എവിടെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുത്തലിബിക്ക് കൊടുത്ത ഭംഗിയെ വെളിവാക്കുന്നത്? മഹാന്മാരാകുന്ന പണ്ഡിതന്മാരവരെ കിതാബിൽ എഴുതി വച്ചത് കാണാം. നാളെ റബ്ബിന്റെ കോടതിയിലെത്തിയാൽ റബ്ബിന്റെ ഹിസാബ് കഴിഞ്ഞ് മുമ്പിനീകൾ സ്വർഗത്തിലേക്ക് അങ്ങ് പോകുമ്പോ ആ സ്വർഗത്തിന്റെ വാതിൽകൾ പോയി ലക്ഷോപലക്ഷം ലക്ഷം ജനങ്ങൾ മുത്തലിബിന്റെ സ്വർഗത്തിന്റെ ഉദ്ഘാടനം കാത്തു നിൽക്കുകയാണ്. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന അവ്വലു മൈ യുഹരിക്കു അൽഖൽ ജല്ലാ, നാളെ റബ്ബിന്റെ കോടതിയിൽ സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ചിട്ട് ആ
സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് അത് ഞാനാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആ റബ്ബിന്റെ സ്വർഗം ഉദ്ഘാടനം ചെയ്യാൻ കോടാനക്കോടി ജനങ്ങൾ സ്വർഗത്തിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന സമയത്ത് സ്വർഗത്തിന്റെ വാതിലങ്ങ് തുറക്കാൻ നേതാവിനെ കൊണ്ടുവരുന്നു. ആരാണ് നേതാവ്? മുഹമ്മദ് റസൂലുള്ളാഹി നമ്മുടെ നേതാവിനെ കൊണ്ടുവരികയാണ്. മുമ്പിൽ മലക്ക് ജിബ്രീൽ, നാല് ഭാഗത്തും നാല് മലക്കുകൾ, ആയിരക്കണക്കിന് മലക്കൾ ചുറ്റുമിടുകയാണ്. സ്വർഗത്തിന്റെ പട്ടം ധരിച്ചിട്ട് തലയിൽ സ്വർഗീയ കിരീടം വെച്ചിട്ട് ആ സ്വർഗത്തിന്റെ എല്ലാ ആഭരണങ്ങളും ധരിച്ചുകൊണ്ട് ആയിരക്കണക്കിന് മലക്കിന്റെ സെക്യൂരിറ്റിയോടുകൂടെ ആ സ്വർഗത്തിന്റെ മുമ്പിലേക്ക് ഹബീബായ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ സ്വർഗത്തിന്റെ ഉദ്ഘാടനത്തിന് കൊണ്ടുവരുമ്പോൾ ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതകാലത്ത് കണ്ടുപോയ സ്വഹാബത്തെ കിറാം അതാ സ്വർഗത്തിന്റെ വാതിക്കൽ നിൽക്കുന്നുണ്ട്. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്, സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സയ്യിദുന അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള വലിയ വലിയ സഹാബത്ത് അവരിങ്ങനെ സ്വർഗത്തിന്റെ വാതിക്കൽ നിൽക്കുകയാണ്. അതാ മുത്തുനബിയെ കൊണ്ടുവരപ്പെടുകയാണ്. അല്ലാഹു കൊടുത്ത പൂർണ്ണമായ ഭംഗിയോടുകൂടെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വർഗത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി കൊണ്ടുവരുമ്പോ കണ്ടവർ അത്ഭുതപ്പെട്ടു പോയി. യാ റസൂലുള്ളാഹ്, ഇമാമിങ്ങ പറഞ്ഞു 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 മുത്തലബിയെ വർണ്ണിച്ചുകൊണ്ട് പറയുന്നത് കണ്ടോ? അങ്ങനെ മുത്തലബി സ്വർഗം ഉദ്ഘാടനം ചെയ്ത് സ്വർഗത്തിന്റെ അകത്തേക്ക് കടന്നാൽ ആ സ്വർഗത്തിന്റെ അകത്ത് ഏറ്റവും വലിയ തിരക്കുള്ള സ്ഥലം എവിടെയാ? സ്വർഗത്തിൽ ഏറ്റവും വലിയ തിരക്കുള്ളത് സ്വർഗീയ കൊട്ടാരത്തിലല്ല, സ്വർഗീയ കരുടിമണികളെ കാണാനല്ല, ഊർലിങ്ങളെ പിന്നാലെ നടക്കാനല്ല, സ്വർഗീയ ഉയാരിൽ ആടി ആടി ഉല്ലസിക്കാനല്ല. സ്വർഗത്തിൽ ഏറ്റവും വലിയ തിരക്കുള്ള സ്ഥലം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് ആ മുത്തലബിയെ ഒന്ന് കാണാനാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ ആ പൂർണ്ണമായ ഭംഗിയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ സ്വർഗത്തിൽ നിന്ന് കാണാൻ അവിടെയാണ് ഏറ്റവും വലിയ തിരക്ക് എന്ന് പോലും ഇമാമികൾ ഏരി വെക്കുമ്പോൾ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറഞ്ഞത് അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമിലോകത്ത് വേണ്ടതുപോലെ അവിടുത്തെ ഭംഗിയെ വെളിപ്പെടുത്തിയിട്ടില്ല. അവിടുത്തെ ഭംഗി അല്ലാഹു ഒളിപ്പിച്ചു വെച്ചുപോയി. എന്തിനാണ് ഒരാൾക്ക് ഭംഗി കൊടുത്താൽ ആ ഭംഗിനെ ഒളിപ്പിച്ചു വെക്കുന്നത്? അത് ഒളിപ്പിച്ചു വെക്കാനുള്ള കാരണം മുത്തലബിന്റെ ഭംഗിയെ കാണാനുള്ള കണ്ണ് നമുക്കില്ലാത്തത് കൊണ്ടാണ്. അല്ലാണ്ട് അതിനെ വെളിവാക്കിയ മുത്തലബിക്ക് പൗറു പറയാൻ കുറയുന്നത് കൊണ്ടല്ല, അത് കാണാനുള്ള കണ്ണ് നമ്മൾക്കില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഫാത്തിമ ബീബിയുടെ ചരിത്രത്തിൽ കാണാം കുളിക്കാൻ പോകുന്ന സമയത്ത് ഏത് സമയത്തും കൂടെ ബാപ്പാന്റെ കൂടെ മകളങ്ങോട്ട് പോകും. ആ ഫാത്തിമ ബീബി റളിയല്ലാഹുവിന്ന് പറഞ്ഞൊരു ചരിത്രം താരിഖിന്റെ കിതാബുകളിൽ കാണാം. എന്റെ അഭിമന്യനായ പിതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഒരു ദിവസം കുളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ശുദ്ധീകരിക്കാൻ വേണ്ടി അവിടെയുള്ള തലയിലുള്ള തലപ്പാവം എടുത്ത് താഴെ വെച്ചപ്പോൾ മകളാകുന്ന ഫാത്തിമയെ ബീബി റളിയല്ലാഹു അൻഹ അതാ തമാശക്ക് വേണ്ടി എന്റെ ബാപ്പാന്റെ തലയെ കെട്ടെടുത്ത് തലയിൽ വെച്ച് പോയി. സുബ്ഹാനല്ലാഹ്,
ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാനത് തലയിലങ്ങി വെച്ചപ്പോ എന്റെ ബാപ്പയല്ല ഞാൻ കണ്ടത്, എന്റെ ബാപ്പയല്ല ഞാൻ കണ്ടത്, ഉദിക്കുന്ന സൂര്യനെ പോലെ കത്തിപ്രകാശിക്കുന്ന എന്തോ ഒരു പ്രകാശം ഞാനങ്ങ് കണ്ടുപോയി. ഞാൻ പെട്ടെന്ന് കണ്ണ് ചിമ്മിപ്പോയി, എനിക്കത് കാണാൻ കഴിഞ്ഞില്ല. അതിനെ കാണാൻ കഴിയാത്തത് കൊണ്ടാണ് ഉമ്മത്തിന് കാണിക്കാത്തത്. കണ്ടാൽ ബോധം കെട്ടു വീഴും. ഇത്രയും ഭംഗി നൽകപ്പെട്ട നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ്. അതുകൊണ്ടല്ലേ മുത്തനബിയെ വർണ്ണിക്കുന്നവരിങ്ങനെ പാടി പാടി സൂര്യനാണോ ചന്ദ്രനാണോ മുത്തനബിയെ വർണ്ണിച്ചുകൊണ്ട് പല പദ്യത്തിലും ഇങ്ങനെ പാടി പാടിയില്ലേ? എന്നാൽ പരിശുദ്ധ ഖുർആനിൽ രണ്ടിലേക്കും മറുപടി പറഞ്ഞത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യനാണോ അല്ല അങ്ങ് ചന്ദ്രനാണോ? രണ്ടിലേക്കും മറുപടി പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹൽ നബിയു ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ലില്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരങ്ങളെ സംബന്ധിച്ച് ആ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വാക്ക് സിറാജും മുനീറ എന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നബീബ് സിറാജാണോ മുനീറാണോ? വെറും സിറാജ് എന്ന് പറഞ്ഞാലും പറ്റൂല, വെറും മുനീർ എന്ന് പറഞ്ഞാലും പറ്റൂല. കാരണം തഫ്സീറിന്റെ കിതാബുകളിൽ കാണാം, സിറാജ് എന്ന് പറയുമ്പോ സൂര്യനിലേക്ക് സൂചിപ്പിക്കുകയാണ്, മുനീർ എന്ന് പറയുമ്പോ ചന്ദ്രനിലേക്ക് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ വെറും സിറാജ് എന്ന് മാത്രം പറഞ്ഞാൽ ആകാശ ലോകത്ത് പകൽ സമയത്ത് കാണുന്ന സൂര്യനാണ്. എന്നാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരങ്ങളെ സംബന്ധിച്ച് സിറാജ് എന്ന വാക്ക് മാത്രം പറഞ്ഞാൽ അത് സൂര്യനെ സൂചിപ്പിക്കുന്നതാണോ? സൂര്യനെ ആരിക്കും കാണുന്നില്ലല്ലോ. ആ സൂര്യനെ കാണുമ്പോ അതിന്റെ രേശ്മികൾ കണ്ണിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് കണ്ണങ്ങ് ചിമ്മിക്കളയാണ്. അത് ആ സൂര്യനെ കാണാൻ ഒരാൾക്കും കഴിയുന്നില്ല. അതുകൊണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരങ്ങൾ സിറാജാണെന്ന് പറഞ്ഞ ഉടനെ ആ ഖുർആൻ പറയുന്നു, മുത്തനബികൾ മുനീറുമാണ്. അത് സൂചിപ്പിക്കുന്ന നിലാവിലേക്കാണോ? അതായിമാനികൾ ചോദിച്ചില്ലേ, അങ്ങ് സൂര്യനാണോ ചന്ദ്രനാണോ? സൂര്യനാണെന്ന് പറഞ്ഞാ പിന്നെ ഒരാൾക്കും ഇവിടെ കാണാൻ പറ്റൂല. അല്ലാഹു ഹബീബിന് ഒരാൾക്കും കാണാൻ പറ്റൂല. അങ്ങ് ചന്ദ്രനാണ് നിലാവാണെന്ന് പറഞ്ഞാൽ അത് പിന്നെ എല്ലാവരും കാണുന്ന ഒരു സാധനമായിരിക്കും, അത് എല്ലാവരും കാണാൻ പറ്റിയതുമല്ല. അതുകൊണ്ട് സൂര്യനാണോ ചന്ദ്രനാണോ രണ്ടുമല്ല, രണ്ടിന്റെ ഇടയിലുള്ള ഒരു അത്ഭുതമാണ് മുത്തുരവിധങ്ങള്. തീരെ കാണാത്തതുമല്ല, എല്ലാവർക്കും കാണാൻ പറ്റിയതുമല്ല. കാണേണ്ടവരെ കണ്ടിട്ടുണ്ട്. സയ്യിദുന അബൂബക്കറിന്റെ സിദ്ദീഖ്, സിദ്ദീഖുൽ അക്ബർ തങ്ങള് മുത്തുനബിയെ കണ്ടിട്ടുണ്ട്. അവിടുത്തെ മകൾ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ചില തുല്യമായ സ്വഭാവത്ത് കാണേണ്ടതുപോലെ കണ്ടിട്ടുണ്ട്. അതാ കാണേണ്ടവർക്ക് കാണോ, എല്ലാവർക്കും കാണാൻ പറ്റിയവരുമല്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, സിറാജം മുനീറോ. അതാ മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് ഇമാം സയ്യൂദി തങ്ങളെ ഫസായിസുൽ കുബറയിലും അതാ യൂസഫിന്റെ ബഹാരിതങ്ങൾ ജവാഹിറുൽ ബിഹാരിലും ഇങ്ങനെ ഒട്ടനവധി കിതാബുകളിൽ എഴുതിവച്ചത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ അതാ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ കണ്ടത് എന്നെ തന്നെയാണ്, കണ്ടത് എന്നെ തന്നെയാണ്. നോക്കൂ നിങ്ങള്, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വലാ യതവസ്സലു ശൈത്താനു ബീ
എന്റെ ഈ ശരവാക്കപ്പെട്ട ശരീരത്തിന്റെ ആകൃതിയിൽ ഒരു പിശാചിനും വരാൻ പറ്റൂല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹദീസിന്റെ എത്രയാണ് വ്യാഖ്യാനങ്ങൾ ഇമാമിങ്ങൾ പറയുന്നത്? ഞാൻ രണ്ടാമത്തെ ഉദ്ധരണി വിശദീകരിക്കുകയാണ്. എന്റെ സറഭാഗപ്പെട്ട ശരീരത്തിന്റെ ആകൃതിയില ഒരു പിശാചിനും വരാൻ പറ്റൂല. എന്തുകൊണ്ടാണ് ഇമാമികൾ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സറഭാഗപ്പെട്ട ശരീരത്തിന്റെ രൂപത്തിൽ ഏതെങ്കിലും ഒരു പിശാച്ച് ഒരു കോലത്തിലായി വന്നാൽ അങ്ങനെ ഒരു കോലമല്ല മാറപ്പെടച്ചു എന്നായില്ലേ? അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിന് തുല്യമായ മറ്റൊരു രൂപം അല്ലാഹു പടച്ചിട്ടേയില്ല. അത് അല്ലാഹുവിന്റെ ഏക സൃഷ്ടിയാണ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ പവറുള്ളൊരു നേതാവ് ലോകത്ത് അറിയില്ല. നേതാവിന്റെ ശരീരത്തിന്റെ ആകൃതിയിൽ ഒരു പിശാച്ച് വരൂല. എന്തുകൊണ്ട്? ആ പിശാച്ച് ഒരു കോലത്തിന് വന്നാൽ അതിന് ഒരു കോലം വന്ന് പടച്ചു വന്നായില്ലേ? കുത്തിരിപ്പിക്ക് സമാനമായ ഒരു കോലം പോലും വന്ന് പടച്ചിട്ടില്ല. അത് ഒരേ ഒരു നേതാവ് മാത്രമാണ്, അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരങ്ങളാൽ. പറഞ്ഞു, എന്നെ ആരെങ്കിലും സ്വപ്നം കണ്ടാൽ, എന്നെ ആരെങ്കിലും കിനാവ് കണ്ടാൽ, അത് കണ്ടത് എന്നെ തന്നെയാണ്, കണ്ടത് എന്നെ തന്നെയാണ്. എന്തുകൊണ്ട്? മുത്തുനബിയെ ഒരാൾക്ക് കണ്ടാൽ അത് കണ്ടത് മുത്തുനബിയെ തന്നെ. കാരണം മുത്തുനബിന്റെ കോലത്തിന് പിശാചിന് വരാൻ കഴിയില്ല. ഹദീസിന്റെ വിശദീകരണത്തിൽ ഇമാമുകൾ പറഞ്ഞു 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 ഇവിടെ ആരെങ്കിലും വന്നിട്ട് എനിക്ക് അജ്മീർ രാജാരെ കിനാവ് കണ്ടിട്ടുണ്ടെന്നോ, സാഹബിൽ ബദരീങ്ങളെ കണ്ടിട്ടുണ്ടെന്നോ, ഏർവാടി ബന്ധപ്പെട്ട സുഹദാക്കളെ കണ്ടിട്ടുണ്ടെന്നോ, എനിക്ക് പൂർണ്ണമായി പൊരുത്തം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതാരും അംഗീകരിക്കേണ്ടതില്ല. കാരണം ഏത് ശേഷന്റെ കോലത്തിലും വിശ്വാസനിക്ക് വരാം, ഏത് ശേഷന്റെ കോലത്തിലും വരാം. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ചില ശേഷമൊക്കെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ചില മനുഷ്യന്മാർ രംഗത്തിറങ്ങിയത്. അത് ഒറിജിനൽ പിശാചായിരിക്കും. ഒരു പക്ഷേ ശൈത്താനിക്ക് ഏത് കോലത്തിലും വരാം, ഏത് ശൈത്താന്റെ കോലത്തിലും വരാം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഉമ്മമാരോട് ഞാൻ പറയട്ടെ, അങ്ങനെ കിനാവ് കാണലും ചികിത്സ നടത്തലും വ്യാപകമാണ്. മനസ്സിലാക്കി പ്രാവശ്യം അത് പറഞ്ഞതാ, വ്യാപകമാണ് അല്ലെ? എത്രയാണ് പോകുന്നത്? ഏർവാടിയിലെ പൊരുത്തം, ഏർവാടി മജ്ലിസ് മുത്തുപ്പെട്ട മജ്ലിസ് ഇങ്ങനെ പോലെ പൊരുത്തങ്ങളും അല്ലേ? ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചുറ്റുപാട് വേദന അറിയുമ്പോ ഞാനൊരു സ്ഥലത്ത് നമ്മൾ പുത്തൂർ താലൂക്കിൽ തന്നെ ഒരു സ്ഥലത്ത് വേദന പോയി പോയി കൊറേ കൊല്ലങ്ങൾക്ക് മുമ്പ് അയാൾ ഫോണിൽ തന്നെ വേദന വിളിച്ച് ഞാൻ പോയി നോക്കുമ്പോ അതൊരു മജ്ലിസ് എന്ന് മാത്രമല്ല ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അയാള് എനിക്ക് സ്വാഗതം പറഞ്ഞു 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 സ്വാഗതം പറയുന്ന കൂട്ടത്തിൽ സ്വാഗതം പറഞ്ഞ് 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 പ്രസംഗം കുന്നുകേറി. പിന്നെ ഇയാള് പറയാണ്, ഓ മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഇനി മുതൽ ഏർവാടി പോകണ്ട, മുത്തുപ്പെട്ട പോകണ്ട, അജ്മീർ പോകണ്ട, ബഗ്ദാദിൽ പോകണ്ട, ഈ മജ്ലിസിൽ വന്നാ മതി. ഇവിടെ വരാത്ത ഒരൊറ്റ സൈഫും ഇല്ല, എല്ലാ സൈഫും ഇവിടെ വരുന്നുണ്ട്. വിളിക്കേണ്ടവൻ വിളിച്ചാൽ ആരും വരും, വിളിക്കേണ്ടവൻ വിളിച്ചാൽ ആരും വരും. എന്നെ നോക്കുന്നില്ലേ? വിളിക്കേണ്ടവൻ വിളിച്ചാൽ ആരും വരും. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ഖുർആൻ പറയുന്നതോ, മഹാന്മാരാഗ്രഹത്തിന് പോകണമെന്ന ഖുർആൻ പറയുന്നു. എന്റെ മനസ്സിന് പരിവർത്തനം ഉണ്ടാകാൻ മഹാന്മാരാഗ്രഹത്തിന് പോകണമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. എവിടെ? മനുഷ്യന്റെ മനസ്സിന് പരിവർത്തനം ഉണ്ടാകണമെങ്കിൽ മഹാന്മാരാകുന്ന ആരിഫ്യങ്ങളും മക്കബറയിൽ പോയി സിയാറത്ത് ചെയ്യണം. എന്നാലേ മനസ്സിന് പരിവർത്തനം ഉണ്ടാവുള്ളൂ. പരിശുദ്ധ ഖുർആൻ പറയാ, ഇത്തരം വിവരം കെട്ട ജാഹിരിയങ്ങൾ ചില മജ്ലിസ് സംഘടിപ്പിച്ചിട്ട് പാവപ്പെട്ട മുഅ്മിനീങ്ങൾ മക്കബറയിൽ സിയാറത്തിന് പോകുമ്പോൾ നിങ്ങൾ ഇനി എവിടെയും പോകേണ്ടതില്ല, ഇവിടെ വരൂ, ഇവിടെ എല്ലാവരും സൈഹമാരുണ്ട്.
ഏതായാലും പോയി കുടുങ്ങിയില്ലേ. ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു, അൽഹംദുലില്ലാഹ് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ സന്തോഷം ഞാൻ പല നാട്ടിൽ വാല്യു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ വാല്യു പറയുന്നത് എയർപോർട്ടിലാണ്. കാരണം ഇവിടെ അജ്മീർ ഫ്ലൈറ്റ്, മുത്തുപ്പെട്ട ഫ്ലൈറ്റ്, ഏർവാട് ഫ്ലൈറ്റ്, എല്ലാ ഫ്ലൈറ്റും ഇവിടെ ഇറങ്ങുന്നുണ്ട്. ഇവിടെ ഇറങ്ങാത്ത ഒറ്റ ഫ്ലൈറ്റും ബാക്കിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വാല്യു പറയുന്നത് എയർപോർട്ടിലാണ്. അയാൾ ഇവിടെ കെട്ട് കെട്ടി, പിന്നെ അതിനുശേഷം ആ പരിപാടി ഇവിടെ നടന്നിട്ടില്ല. ഞാനിത് പറയുന്നത് ഇങ്ങനെ ചില പാവപ്പെട്ടവരുടെ ഈമാൻ ചൂഷണം ചെയ്യുന്ന ചില മജ്ലിസുകളും ചില കള്ളത്തരീഖത്തുകാരും വേണം. അത്രക്കാരം വളരെ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ആര് സ്വപ്നം കണ്ടെന്ന് പറഞ്ഞാലും വിശ്വസിക്കേണ്ടതില്ല. വിശ്വസിക്കാൻ പറ്റിയ ഒരു സ്വപ്നമുണ്ടത് ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹ് മരങ്ങളിലേക്ക് സ്വപ്നം കണ്ടു എന്നൊരാണ് പറഞ്ഞാൽ അത് വിശ്വസിക്കാവുന്നവരാണ്. കാരണം എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരങ്ങൾ പറഞ്ഞു, മൻ റആനീ ഫിൽ മനാമി ഫഖദ് റആനീ, എന്നെ ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അത് കണ്ടത് എന്നെ തന്നെയാണ്. കാരണോ എന്റെ ഈ ശർമാകപ്പെട്ട ആകൃതിയിൽ ഒരാൾക്കും ഈ രൂപത്തിൽ വരാൻ പറ്റൂല. ഇനി ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ യൂസുഫ് നബിയാണ് നിങ്ങൾ അൽ ജവാഹിറിൽ എഴുതി വെച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വപ്നം കാണുന്നു എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് എങ്ങനെയാണ്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്ത പൂർണ്ണ ഭംഗിയോടെയാണോ കാണുന്നത്? അല്ല, സഹാബത്ത് കണ്ടത് പോലെയാണോ കാണുന്നത്? ഇമാമികൾ വിശാലമായ ചർച്ച ചെയ്തു. എന്നിട്ട് മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു, ഈ ഭൂമിലോകത്ത് മക്കയിലും മദീനയിലും താമസിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്വഹാബത്ത് കണ്ടതെങ്ങനെയാണ്? ആ ഒരു ശരീര രൂപത്തിലല്ലാതെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്ത പൂർണ്ണമായ ഭംഗിയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഒരാളും സ്വപ്നത്തിൽ കാണുകയില്ല. അവിടുത്തെ പൂർണ്ണമായ ഭംഗിയിൽ കാണുകയില്ല. കാരണോ അത് നാളേക്ക് വേണ്ടി ബാക്കി വെച്ച ഭംഗിയാണ്. ജീവിതകാലത്ത് അവിടുത്തെ ഭംഗിയെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എങ്കിൽ അത് ഇനി സ്വപ്നത്തിലൂടെ ആ ഭംഗിയെ കാണിക്കൂല. ഇനി കാണുന്നവരുണ്ടോ? അത് ഭൗതിക ലോകത്ത് അല്ലാഹുവിന്റെ ഹബീബിനെ 63 കൊല്ലം കാലം സഹാബത്തെങ്ങനെയാണോ കണ്ടത് ആ ഒരു രൂപത്തിന് മാത്രമേ മുത്തു നബിയെ സ്വപ്നം കാണുകയുള്ളൂ. അല്ലാഹു കാണാന് വന്നു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു കാണാന് വന്നു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എന്റെ SSFക്കാരോട് SVSക്കാരോട് പറയുന്നു, ഉറക്കാമീ പറയണം, നമുക്കൊന്ന് മരിക്കുന്നതിന് മുമ്പായി മുത്തു നബിയെ ഒന്ന് കാണണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ നേതാവിനൊന്ന് ജീവിതത്തിൽ കാണാൻ കഴിയണം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒത്തിരി ജീവിക്കുന്ന കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ നേതാവിനൊന്ന് സ്വപ്നത്തിലൂടെ കാണാനെങ്കിലും കഴിയണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കതിന്റെ തൗഫീഖ് ചെയ്യട്ടെ. അതിനെന്ത് വേണം? ഞാനെന്റെ മുഅ്മിനീങ്ങളോട് പറയാണ്, ഇങ്ങോട്ടൊക്കെ ഹൈവന്റെ സൈഡല്ലേ, ഇന്ന് വരെ കാണാത്തൊരു വണ്ടിയാണോ വണ്ടി? വണ്ടി ഒരു ബുറാക്കെങ്കിലും വന്നാൽ നോക്കണം, അത് മുത്തുനബിന്റെ വണ്ടിയാണ്. സ്ഥിരമായ തുല്യതയില്ലാത്ത വണ്ടി, ഇതെപ്പോഴും പോകുന്ന ഒരു ഗുഡ്സ് വണ്ടിയല്ലേ. ഈ വണ്ടിയൊക്കെ നോക്കാൻ തുടങ്ങിയാൽ പയാനത്തിനായി ചുരുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുത്തുനബിയെ ഒന്ന് കാണാൻ കഴിയും നമ്മൾക്ക്. അതിനെന്ത് വേണം? അതിന് ഞാൻ എന്റെ SSFക്കാരോട് പറയട്ടെ, മുത്തുനബിയെ വല്ലാത്ത ഇഷ്ടം, വല്ലാത്ത സ്നേഹം ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങൊരു മനുഷ്യന്റെ മനസ്സിലേക്ക് സ്നേഹം കൂടിയാലോ
ഇന്ന സ്നേഹം കൂടിയാ നിങ്ങൾക്കറിയില്ലേ? ഒരു മനുഷ്യന്റെ മനസ്സിന് സ്നേഹം കൂടിയാൽ പിന്നെ കണ്ടതൊക്കെ സ്നേഹിക്കപ്പെടുന്ന ആളല്ലേ, എന്ത് കണ്ടാലും സ്നേഹിക്കപ്പെടുന്ന ആളല്ലേ, അതല്ലേ മുമ്പിൽ കാണുന്നത് മുഴുവനും. അതുകൊണ്ടല്ലേ നമ്മുടെ ഉസ്താദുമാര് നമുക്ക് പണ്ട് ഓതുന്ന കാലത്ത് ലീലാ മജ്നു എന്ന് പറയുന്ന ഒരു കഥയുടെ കിതാബ് ഞങ്ങൾ കോരി തന്നത്. എന്തിനാണ് ലീലാ മജ്നു ഒരു ലൈല എന്ന് പറയുന്ന പെണ്ണിനെ സ്നേഹിച്ചു പോയി? ഈ മനുഷ്യന്റെ മനസ്സിൽ ലൈലയോടങ്ങ് സ്നേഹം മൂത്തപ്പോൾ പണ്ഡിതന്മാരെ താപലേരി വെച്ചു, ലൈൽ എന്ന് പറയുന്ന പെണ്ണ് കറുത്തക്ക പാറക്കല്ലെങ്കിലും അവളെക്കാൾ വെളുത്തിട്ടുണ്ടാകുമെന്നാ പറയുന്നത്. അത്രയും കറുകറുത്തൊരു പെൺകുട്ടി. ആ പെൺകുട്ടിയെ സ്നേഹിച്ച് സ്നേഹിച്ച് സ്നേഹം അതിന് വിട്ടു കിടന്നപ്പോൾ പിന്നെ ഈ മനുഷ്യനിക്ക് കണ്ടതൊക്കെ ലൈലയാ. കറുത്ത പൂച്ചയെ കണ്ടാൽ ലൈല, കറുത്ത കല്ലിനെ കണ്ടാൽ നായ, കറുത്ത നായയെ കണ്ടാൽ, കറുത്ത ബോക്സിനെ കണ്ടാൽ, കറുത്തനെ കണ്ടാൽ മുഴുവനും ലൈല, മനസ്സിൽ മുഴുവനും ലൈലയായി മാറിപ്പോയി. എന്തിനാണ് ഇതുമായി ഓർക്കുന്നത്? ലൈല മജ്നുവിനെ കടപിടിക്കാനല്ല, പിന്നെ സ്നേഹം മനസ്സിന് കൂടിയാൽ പിന്നീട് സ്നേഹിക്കുന്നവൻ സ്നേഹിക്കപ്പെടുന്ന നേതാവിനെ കാണുകയാണ്. ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിന്റെ ഹബീബിനെ സ്നേഹിക്കാൻ കഴിയണം, അതിനെന്ത് വേണം? ഞാൻ എന്റെ മുമ്പിൽ നിങ്ങളോട് പറയുന്നു, എന്റെ മനസ്സ് ശുദ്ധമാക്കണം, എന്റെ മനസ്സ് വളരെ ക്ലിയർ ആകണം. ആ മനസ്സ് ക്ലിയർ ആയാൽ മാത്രമേ ഹബീബ് എന്ന പേരുണ്ട്, റസൂലുള്ളാഹ് താഹാ എന്ന പേരുണ്ട്, അല്ലാഹു ഹബീബിനിക്ക് താഹിർ എന്ന പേരുണ്ട്. ഇങ്ങനെ നിരവധി പേരുകൾ വിശദീകരിക്കുന്ന കൂട്ടത്തില് താഹിർ എന്ന പേര് നിങ്ങൾക്ക് കിട്ടണോ? ആ താഹിർ എന്ന പേര് എവിടെ നിന്ന് കിട്ടിയതാണ്? അല്ലാഹു ശരാരി നിങ്ങളെ പറയുന്നു, ഖാലിദ് നൈസാബൂരിയോ ഇമാം നൈസാബൂരി നിങ്ങളെ പറഞ്ഞു, അത്താഹാറത്തു അലാ അസ്റത്തി ഔജുഹിൽ, അലാ ഒരാൾക്ക് തഹൂർ എന്ന പേര് കിട്ടണമെങ്കിൽ, താഹിർ എന്ന പേര് കിട്ടണമെങ്കിൽ, പത്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലേ തഹൂർ എന്ന പേര് കിട്ടുകയുള്ളൂ. ഒരാളുടെ ജീവിതത്തിൽ ഒരു പത്ത് കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് താഹിർ എന്ന പേര് കിട്ടുകയുള്ളൂ, തഹാറത്ത് എന്ന പേര് ശ്രദ്ധിക്കുകയുള്ളൂ. എന്നാൽ ആ പത്ത് വിശേഷണങ്ങളും അടങ്ങി മഹാന്മാര് പറയാണ്, തഹാറത്തു സദ്ർ, മനുഷ്യന്റെ മനസ്സ് ശുദ്ധമാകണം വരങ്ങനെ, ആ ശുദ്ധമാകരങ്ങനെയാണ് മനുഷ്യന്റെ മനസ്സ് ശുദ്ധമാകണം, അവന്റെ അവന്റെ നെഞ്ച് ശുദ്ധമാകണം. ആ മനസ്സ് ശുദ്ധമാകാൻ എങ്ങനെ? ഭാരായി മനുഷ്യങ്ങൾ പറയാ, ഓ പ്രിയപ്പെട്ട പ്രവർത്തകരെ, ഇതൊക്കെ എന്റെ ജീവിതത്തിൽ എനിക്കുണ്ടാകണം. നബി എന്ന് ചിന്തിച്ചുകൊണ്ട് ആ റബ്ബുൽ ഇസ്സത്ത് തന്നതിനെ പൊരുത്തപ്പെട്ട് ജീവിക്കുന്നവരാരാണോ അത് മനുഷ്യന്റെ മനസ്സിന്റെ ശുദ്ധമാണ്. ധാരാളമായി മാമികൾ പറയാണ്, മനുഷ്യന്റെ ആത്മാവിനിക്ക് പ്രത്യേകമായൊരു ശുദ്ധമാണോ? അതേരാണോ ഏത് സമയത്തും ആത്മാവിന് പേടിയാണ്, ഏത് സമയത്തും ലജ്ജയാണ്, നാണമാണ്, അല്ല പൊരുത്തപ്പെടാതെ വിഷയത്തിലേക്ക് നീങ്ങുമ്പോ അതാ മനുഷ്യനിക്ക് നാണമാണ്, ലജ്ജയാ, എന്നിട്ട് മനസ്സിന് വല്ലാത്തൊരു പേടിയാണ്. അഞ്ചാമതായി മാമിങ്ങൾ പറയാണ്, മനുഷ്യന്റെ പള്ളയപ്പോഴും ശുദ്ധമായിരിക്കേണ്ടതാണ്. എപ്പോഴാണ് മനസ്സ് ശുദ്ധമാകുന്നത്? അവൻ അല്ലാമാശാരാരിതകൾ രേഖപ്പെടുത്തുകയാണ്, നിന്റെ പള്ള ശുദ്ധമാകുന്നത് എപ്പോഴാണ്? അഗ്രുമിനൽ ഹലാൽ, ഈ ഹലാമോ ഹലാല് മാത്രം ഭക്ഷിക്കുന്നവനാകണം, അങ്ങനെ പള്ളയെ ശുദ്ധമാക്കുന്നവനാകണം. ഏഴാമരായി ശാരാരിമാവ് പറയാണ്, ത്വഹാറത്തുൽ ബദൻ, നിന്റെ ശരീരം ആ സകലം ശുദ്ധമായിരിക്കണം. അതെങ്ങനെ ശരീരത്തിനെ ശുദ്ധമാക്കല്? എല്ലാ വിചാര വികാരങ്ങളെ ഒഴിവാക്കുന്നവരാകണം, അവന്റെ തടീച്ചയിൽ നിന്നവൻ മുക്തനാകണം, മനസ്സിലുള്ള വികാരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയണം, എന്നിട്ട് ശരീരം മാസകരം ശുദ്ധമാക്കണം. എന്നിട്ടതാ പറയുന്നു അവന്റെ രണ്ടിന് കൈ ശുദ്ധമാകണം. എങ്ങനെയാണ് കൈ ശുദ്ധമാകുന്നത്? എല്ലാ വിഷയം
വിഷയത്തിലും സൂക്ഷ്മതയാണ്, എല്ലാ വിഷയത്തിലും സൂക്ഷ്മതയാണ്. അവന്റേതാണെന്ന് ഉറപ്പില്ലാത്ത, ഹലാലാണെന്ന് ഉറപ്പില്ലാത്ത ഒന്നും അവന്റെ ജീവിതത്തിന് പെരുമാറൂല. ആ നിലയ്ക്ക് കൈകൊണ്ട് എന്തുപയോഗിക്കുമ്പോഴും നല്ല സൂക്ഷ്മത പുലർത്തുന്ന മനുഷ്യനാണ്. എട്ടാമനായി മഹാന്മാര് പറയാണ്, എല്ലാ തെറ്റിനെ തൊട്ടും ശുദ്ധമാകണം. അതാ മനുഷ്യനിക്ക് എപ്പോഴും ദുഃഖമാണ്, സങ്കടമാണ്. എന്റെ റബ്ബിനെ കുറിച്ചുള്ള ദുഃഖമാണ്, സങ്കടമാണ്. ഏത് സമയത്തും എന്റെ മനസ്സിന് ദുഃഖം കൊണ്ട് ഞാനിങ്ങനെ എന്റെ റബ്ബിന്റെ മുമ്പിൽ പൊട്ടി പൊട്ടി പൊട്ടിക്കരയുന്ന മനസ്സാ, ഇങ്ങനെ ദുഃഖിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. ആ നിനക്ക് അവന്റെ ജീവിതം ശുദ്ധമാകണം. ഒമ്പതാമനായി മഹാന്മാര് പറയാണ്, ശുദ്ധമാകണം. ഏത് സമയത്തും നീ ദിക്ര ചൊല്ലുന്നവനാകണം. ഇതിങ്ങനെ ജീവിതത്തിൽ കൈമുതലാക്കുന്നവരാകണം, അസ്തഗ്ഫിറുള്ള അധികരിപ്പിക്കുന്നവരാകണം, ദിക്രുകൾ അധികരിപ്പിക്കുന്നവരാകണം. ഇങ്ങനെ മനുഷ്യന്റെ നാവിനെ ശുദ്ധമാകണം. അവസാനം പത്താമനായി ഷഹറാനി മാമ പറയാണ്, എല്ലാ ന്യൂനതകളും തൊട്ടും ശുദ്ധമായിരിക്കണം. ആ ന്യൂനത തൊട്ട് ശുദ്ധമാകണെങ്ങനെയാണ്? ഒരു മനുഷ്യന്റെ മനസ്സിൽ എപ്പോഴും പേടിയാണ്, സൂൽ ഖാത്തിമനെ കുറിച്ച് പേടിയാണ്. ഈമാന് കിട്ടാതെ മരിച്ചു പോകുമോ എന്ന പേടിയാണ്, ഈമാനോടെ രക്ഷപ്പെടണം എന്ന ചിന്തയാണ്. ആ നിനക്ക് സൂൽ ഖാത്തിമയെ പേടിക്കുന്ന മനുഷ്യരുണ്ടോ? അതവന്റെ ന്യൂനതയെ തൊട്ടവൻ ശുദ്ധമാക്കലാണ്. ഇങ്ങനെ 10 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അവർക്ക് പറയുന്ന പേരാണ് താഹിർ. എന്നാൽ ഈ ഒരു പേരുള്ള നേതാവ് അത് ഒന്നേ ഒന്ന് മാത്രമാണ്, അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങളാണ്. 10 വിശേഷങ്ങൾ ഒരുമിച്ച് കൂടിയ ആ താഹിർ എന്ന പേരുള്ള നേതാവ് അത് ഒരേ ഒരു നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങളെ വസുമ്മിയ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാലിക എല്ലാ ഇനങ്ങളെയും ഒരുമിച്ച് കൂട്ടിയ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ താഹിറാകണമെങ്കിൽ കുറെ വിശേഷണങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ എന്റെ നല്ലവരായ മുഅ്മിനീങ്ങളോട് പറയട്ടെ, അതിലതാ കുറെ കാര്യങ്ങൾ എടുത്ത് പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു. ഒന്ന്, മനുഷ്യൻ വികാര വിചാരങ്ങളെ ഒഴിവാക്കുന്നവരാകണം. ഹറാമിന്റെ പിന്നാലെ ചെറുപ്പക്കാരെ പോകുന്നത് വളരെ ജാഗ്രതയോടെ ശ്രദ്ധിക്കുന്നവരാകണം. എന്നിട്ട് മനസ്സിനെ അള്ളാഹുവിലേക്ക് തിരിക്കണം. ആ നിനക്ക് മനസ്സ് ശുദ്ധമായാലല്ലാതെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കഴിയൂല. ചെറുപ്പക്കാരെ, നമ്മുടെ ആലിമീകളൊക്കെ മഹാന്മാരൊക്കെ റസൂലുള്ളാഹിനെ കണ്ടവരാണ്, ലോകത്ത് കഴിഞ്ഞു പോയ മഹാന്മാരൊക്കെ കണ്ടവരാണ്. നിങ്ങൾ കണ്ടില്ലേ സയ്യിദുന ബിലാൽ ിലേക്ക് മദീനയിൽ ബിലാലിതങ്ങൾ താമസിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ബിലാലിതങ്ങൾ താമസിക്കാത്തത്? അന്നാന്റെ ില്ലാത്ത മദീനയിൽ താമസിക്കാൻ ബിലാല് തങ്ങളെ മനസ്സനുവദിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, അങ്ങനെ സാമിൽ പോയി കുറെ കാലം താമസിക്കുന്ന ബിലാല് തങ്ങള് അതാ
سيدنا محمد رسول الله صلى الله عليه وسلم رجل بلال تنقل سفنتيلوده കാണുകയാണ് മദീനയിൽ നിന്ന് ഷാമിലേക്ക് യാത്ര പോയ മഹാനായ ബിലാൽ തങ്ങള്. അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം പിന്നീട് മദീനയിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ ഷാമിൽ പോയി ജീവിതം തുടങ്ങിയ ബിലാൽ തങ്ങളോട് മുത്തുനബി അതാ സ്വപ്നത്തിലൂടെ ചോദിക്കുകയാണ്, മാഹാദിഹിൽ ജഫുവത്തു യാ ബിലാൽ, ബിലാലെ എന്തൊരു ചൊടിയാണ്, ഇതെന്തൊരു ദൃശ്യമാണ്, ഇതെന്തൊരു ചൊടിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആരാ കാണാൻ വന്നില്ല ബിലാൽ തങ്ങൾ വരാതിരുന്നുകൊണ്ടാണ് മുത്തുനബി ഇല്ലാത്ത മദീനയിലേക്ക് വരാൻ സയ്യിദുന ബിലാൽ തങ്ങൾക്ക് കഴിയുന്നില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കൊല്ലങ്ങളായി വരാത്ത ബിലാൽ തങ്ങളോട് സ്വപ്നത്തിലൂടെ ഹബീബ് തങ്ങൾ ചോദിക്കുകയാണ്, ബിലാലെ എന്തിനാണിങ്ങനെ ചൊടിച്ചു നിൽക്കുന്നത്, എന്തിനാണിങ്ങനെ ചൊടിച്ചു നിൽക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ്, ഒന്ന് സിയാറത്തിന് വന്നുകൂടെ, ഒന്ന് മദീനയിൽ വന്നുകൂടെ. സുബ്ഹാനല്ലാഹ്, വഫാത്തായ റസൂലുള്ളാഹിനെ ബിലാൽ നിങ്ങൾ കാണുകയാണ്, നിരവധി സഹാബത്ത് കാണുകയാണ്, ചരിത്രത്തിൽ കാണുന്നു. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു, കുറേ മുആദ് കാണാം, പതിനീങ്ങളെ പേര് പറയുമ്പോൾ അഞ്ചാറ് മുആദ് കാണാം. അതിൽപ്പെട്ടൊരു മുആദ്, ആ മുആദ് എന്ന് പറയുന്ന സഹാബി സുൽത്താനെ കാത്ത് വഫാത്തായ മുആദിനെ കുറിച്ചല്ല പറയുന്നത്, എന്റെ ഹബീബ് മൗഫായ എന്ന് പറഞ്ഞാൽ പറഞ്ഞവന്റെ തല ഞാൻ അന്തരീക്ഷത്തിലൂടെ പറപ്പിച്ചു കളയുമെന്ന് പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ സ്വഹാബത്തിന് വേജാറാട് നിരവധി സ്വഹാബത്ത് കയ്യിൽ കല്ലെടുക്കുന്നു. ആ കല്ലിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് സുഹാബത്ത് കണ്ണിലേക്ക് കുത്തുന്നു, എന്റെ ഹബീബില്ലാത്ത മദീന എനിക്കൊണ്ട് കാണണ്ട, എനിക്കൊരു മദീനയിൽ കണ്ണ് വേണ്ട. കുറേ സുഹാബത്ത് കല്ലെടുത്തിട്ട് കണ്ണിലേക്കങ്ങ് കുത്തിയിട്ട് അതാ കണ്ണങ്ങ് പൊട്ടിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കൂട്ടത്തില് മുആദ് എന്ന് പറയുന്നൊരു സഹാബി എല്ലാവരും ടെൻഷൻ അടിക്കുമ്പോ അതാ ചോദിച്ചു പോയി, അല്ല നിങ്ങൾക്കെന്തേ ടെൻഷൻ ഇല്ലാത്തത്, നിങ്ങൾക്കെന്തേ ബേജാറില്ലാത്തത്. അപ്പോഴാണ് സഹാബി അവിടുന്ന് പറയുന്ന മറുപടി, ഞാൻ എന്തിന് ടെൻഷൻ അടിക്കണം, ഞാൻ എന്തിന് ബേജാറാകണം, ഹബീബ് നബി പോയതിന് എനിക്ക് ബേജാറാണോ, എന്നാൽ പോയതിന്റെ ശേഷം ഇന്നവരെ ഞാൻ എല്ലാ സമയത്തും ഹബീബ് തങ്ങളെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്, സ്വഹാബത്ത് മുത്തുനബിയെ കാണുകയാണ്, താബീങ്ങളെ കാണുകയാണ്, ഷാമിലേക്ക് യാത്ര പോയ ബിലാൽ തങ്ങള് അല്ലാഹുവിന്റെ ഹബീബിനെ കാണുകയാണ്. ഇങ്ങനെ നിരവധി സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം കാണുകയാണ്. സുബ്ഹാനല്ലാഹ്, ബിലാല് തങ്ങളോട് അല്ലാ നബീവിന്റെ ചോദ്യം, മാദിയിൽ ജഫുവത്തു യാ ബിലാൽ, ബിലാലേ എന്തിനാണിങ്ങനെ വണങ്ങി നിൽക്കുന്നത്, എന്തിനാണിങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുന്നത്, എന്തിനാണിങ്ങനെ ചൊടിയോടെ നിൽക്കുന്നത്, ഒന്ന് സിയാറത്തിന്റെ വന്നുകൂടെ. തങ്ങളുടെ കബറിന്റെ അരികെ, അവിടുത്തെ റൗളാ ശരീഫിന്റെ അരികെ മഹാനായ ബിലാൽ തങ്ങളങ്ങ് വരികയാണ്. മുത്തരവിയെ സിയാറത്തിന് വേണ്ടി വന്ന സയ്യിദുന ബിലാൽ വജഅല യബ്കീ മദീന
സുമൈറ ആയിഷ ബീവിന്റെ വീട്ടിന്റെ അകത്തേക്ക് വന്നിട്ട് അതാ കരയുന്നു ബിലാൽ തങ്ങള് ഭരണം നടത്തുന്ന കാലത്താണ് ഈ സംഭവം. സുബ്ഹാനല്ലാഹ്, അതാ വന്നു മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു വന്നിട്ടങ്ങനെ കരയുകയാണ്. സുബ്ഹാനല്ലാഹ്, ബിലാലുകൾ വന്നപ്പോ അവിടെ ജനങ്ങളൊക്കെ നിറഞ്ഞുപോയി. ഞാനെന്റെ മുമ്പിനികളോട് പറയട്ടെ, മഹാനായ ബിലാലുകൾ വന്നപ്പോ ഹസൈൻ ഹുസൈൻ തങ്ങളോ മദീനത്തെ പള്ളിയിലേക്ക് ഇങ്ങനെ കയറുകയാണ്. അതാ ബിലാലു തങ്ങളെ കയ്യും പിടിച്ചിട്ട് പള്ളിയിലെ മുഹദ്ദിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങളെ കാലത്ത് ആ കേട്ട വാക്കിന്റെ ശബ്ദം ഒന്ന് കേൾക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ബിലാൽ തങ്ങളെ ഹസൈൻ ഹുസൈനാർ തങ്ങൾ കയ്യിൽ പിടിച്ചിട്ട് അതാ പറയുന്നു, ഞങ്ങളൊന്ന് ആഗ്രഹിക്കുകയാണ് മുത്ത് നബിയുടെ കാലത്തുള്ള വാക്കിന്റെ ശബ്ദം ഒന്ന് കേൾക്കണം. സുബ്ഹാനല്ലാഹ്, മഹാനായ ബിലാൽ തങ്ങൾ മദീനത്തെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ബിലാലുകള് പങ്കുകൊടുക്കുന്ന ആ സ്ഥലത്ത് കയറിയിട്ട് ബിലാലുകൾ നിൽക്കുകയാണ്. എന്നിട്ടതാ മദീനത്തെ പള്ളിയിൽ വെച്ചിട്ട് ബിലാലുകൾ പങ്കുകൊടുക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്. رؤيا بعد موته اكثر باقيا وباقيا من هذه المره الله نهبيب وفاتايا عندت صحابت كرنيو അവിടെ ഉള്ള സഹാബിയത്ത് കരഞ്ഞു. എന്നാൽ മുത്തരവിന്റെ വഫാത്തിന്റെ ശേഷം മദീനയിൽ ഏറ്റവും കൂടുതൽ കൂട്ടക്കരച്ചൽ ഉണ്ടായ ദിവസം എപ്പോഴാണ്? അതാ ഉമർ ഖത്താബ് ഭരണം നടത്തുന്ന കാലത്ത് വന്നിട്ട് മഹാനായ സയ്യിദുന ബിലാല് തങ്ങള് സുബ്ഹാനല്ലാഹ് മദീനത്തെ പള്ളിയുടെ മുകളിൽ കയറിയിട്ട് ബിലാല് തങ്ങളങ്ങ് പങ്ക് കൊടുക്കാൻ തുടങ്ങിയപ്പോ ആ പങ്കിന്റെ ശബ്ദം അങ്ങ് കേൾക്കാൻ തുടങ്ങിയപ്പോ അത് മദീനയിൽ കൂട്ടിക്കരച്ചരാണ്. ആരാണ് പണ്ടും കരയുകയാണ്? അല്ലാ നബീബിന്റെ കാലത്തുണ്ടായ ആ പങ്കിന്റെ ശബ്ദം അങ്ങ് കേൾക്കുമ്പോ ഉത്തരവി മുത്തുനബിയില്ലാത്ത മദീനയിൽ മദീനത്തെ പള്ളിയില പങ്കുകൊടുക്കുന്ന പ്രത്യേകമായ സ്ഥലത്തങ്ങ് കയറി മുത്തുനബിന്റെ പേരങ്ങ് വിളിച്ചിട്ട് പങ്കങ്ങ് കൊടുക്കാൻ തുടങ്ങിയപ്പോ അസ്ഹദുല്ല മുഹമ്മദ റസൂലുള്ളാഹ് അല്ലാ നബീബിനെ അതാ പള്ളിയുടെ വിനാരത്തിൽ നിന്ന് അങ്ങ് വിളിക്കാൻ തുടങ്ങിയപ്പോ ബിലാല് തങ്ങള് ബോധം കെട്ട് വീണുപോയി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ ഇല്ലാത്ത മദീനയിൽ മുത്തുനബിയുടെ പേര് പറയാൻ കഴിയുന്നില്ല. അവരല്ലേ മുത്തുനബിന്റെ മുഹിബീങ്ങള്? ഞാനെന്തിനാണ് ഈ സംഭവം പറഞ്ഞത്? അല്ലാ നബീബിന്റെ വഫാത്തിന്റെ ശേഷം നിരവധി നിരവധി സഹാബത്ത് റസൂലുള്ളാഹിനെ കാണുന്നു, സ്വഹാബിയത്ത് കാണുന്നു, താബീങ്ങള് താബീങ്ങള് മഹാന്മാര് കാണുന്നു. നിങ്ങൾക്കറിയുമോ മഹാനായ ഇമാമുന ശാഫിഈ നമ്മുടെ ഇമാമായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു? സഹോദരങ്ങളെ, അഭിമന്യരായ തങ്ങൾ വരാറായി ആ റോട്ടിന്റെ പക്കൽ നിൽക്കുന്നവർക്ക് ഒരു 10-50
ഹസാനയുടെ വളരെ സൗകര്യമാണ്, ഭംഗിയായാൽ സന്തോഷമാണ്. തങ്ങൾ എത്തിപ്പെടാനായി ദൂരെ നിൽക്കുന്നവരൊക്കെ അതുപോലെ കാലിന് വേദനിപ്പിക്കരുത്, ഒരു കുറഞ്ഞ സ്ഥലം ഇവിടെ മുമ്പിൽ ഉണ്ട്, ആ ദൂരെ നിൽക്കുന്നവരൊക്കെ ഇങ്ങോട്ട് വന്ന് കയറി സദസ് ഭംഗിയാക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ സദസ് ദുആ സദസ്സായി കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഇമാമായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, എന്തിനാണ് എന്റെ ചെറുപ്പക്കാരുടെ ഇത്തരം കഥകളൊക്കെ പറയുന്നത്? നമുക്കൊന്ന് മരിക്കുന്നതിന് മുമ്പായി മുത്തുനബിയെ കാണണം. ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കാണണം. മുത്തുനബിന്റെ മദീഹ് പറയുന്ന സരസാണ്, മുത്തുനബിന്റെ പേര് കൂട്ടി വരാൻ പോകുന്ന സരസാണ്, ആ പേര് കുട്ടികൾ ഇരിക്കുന്ന സരസാണ്. മദീനയിലേക്ക് ഉയരട്ടെ മുഹമ്മദ് റസൂലുള്ളാഹി, മുഹമ്മദ് റസൂലുള്ളാഹി. മദീനയിൽ നിന്ന് റസൂൽ നമ്മുടെ സദസ്സിലേക്ക് ഒന്ന് നോക്കി സന്തോഷിക്കട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ ആ നേതാവിന് ലോകത്തുള്ള എല്ലാ മഹാന്മാരും കണ്ടു, സഹാബത്ത് കണ്ടു, താബിഈങ്ങൾ കണ്ടു, താബിഈ താബിഈങ്ങൾ കണ്ടു. നിങ്ങൾക്കറിയില്ലേ നമ്മുടെ ഇമാമായ ഇമാമുന ശാഫിഈ, നമ്മുടെ ഇമാമായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഇമാമുന ശാഫിഈ തങ്ങൾ അതാ കണ്ടു, അഭിമന്യരായ ബയാറ് തങ്ങൾ നമ്മുടെ സ്റ്റേജിലേക്ക് കയറി വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പതിനായിരങ്ങളെ ആശാ കേന്ദ്രമായ ആരായ സീദ് ബയാറ് തങ്ങൾ നമ്മുടെ ഈ മുക്കോയിലെ മണ്ണിനെ പോലെ പുളകും കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ സ്റ്റേജിലേക്ക് കയറി വരികയാണ്. നമ്മുടെ നേതാവിലേക്ക് അല്ലാഹു ദീർഘായുസ് നൽകട്ടെ, ഹാഫിയത്ത് നൽകട്ടെ, ഐരായുസ് നൽകട്ടെ, അവിടുത്തെ തുടര് ദീർഘകാലം അല്ലാഹു നമുക്ക് നൽകട്ടെ. സഹോദരങ്ങളെ, എല്ലാം കയറിയിരിക്കണം, ആര് റോഡ് ബ്ലോക്കാക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ കുറഞ്ഞ കസാലകളുണ്ട്, ആ റോഡ് ആരും ബ്ലോക്കാക്കരുത്. നമ്മുടെ എസ് എസ് എഫിന്റെ പരിപാടിയാണ്, ഒരു റോഡ് തടസ്സം ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അഭിമന്യരായ ബയാറത്തും ഇവിടെ എത്തി, ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയെ കണ്ടിട്ടുണ്ടെന്ന ചരിത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ വേണ്ടി തുടങ്ങിയത്. ഇൻഷാല്ലാ ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. അഭിമന്യരായ ബയാറത്തങ്ങൾ ഈ മുഖ്യ നാട്ടുകാരോട് പരിചയപ്പെടുത്തേണ്ടതില്ല, നിങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാണ്. പതിനേഴാം തീയതി ബയാറിൽ സലാത്ത് നടക്കുകയാണ്. പകരം വെക്കാരില്ലാത്ത മരക്കാരൻ മഹാനായ ബയാറിന്റെ സലാത്തിന് പങ്കെടുക്കുമ്പോ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ മുക്കുവെ നാട്ടിലേക്ക് എത്രയോ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് അഭിമന്യരായ ബയാർ എത്തിയിട്ടുണ്ടെങ്കിൽ മറ്റന്നാൾ അവിടെ നടക്കുന്ന സലാത്ത് മജ്ലിസിൽ ആ സുൽത്താനിൽ പങ്കെടുക്കുന്ന വേദിയിൽ മഹാനായ മുഹീസിന്റെ പൊന്മള ഉസ്താദിനെ തങ്ങളെ കരങ്ങളെ കൊണ്ട് മറ്റന്നാൾ ആദരിക്കുകയാണ്. നിങ്ങളൊക്കെ ഇവർ നോക്ക് കാണാൻ, സുദ്ധാരുല മറ്റ മുഖം കാണാൻ, ബയാറ് തങ്ങളെ പുഞ്ചിരിക്കുന്ന മുഖം കാണാൻ, ആശിഖ് റസൂലിന്റെ ആ പ്രശോഭിതമായ മുഖം ഒന്ന് കാണാൻ നിങ്ങളൊക്കെ ബയാറിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിമന്യരായ ബയാറ് തങ്ങളെ പരിചയപ്പെടുത്തേണ്ടതില്ല. കർണാടകക്കാരാകുന്ന നിങ്ങൾ എത്രയോ കൊല്ലക്കാലം തുർക്കയിൽ അവിടെ അത്ഭുതങ്ങൾ നിങ്ങൾ കണ്ടവരാണ്. ഇപ്പോൾ ബയാറിന്റെ മണ്ണിൽ പരിസരങ്ങളിൽ വാഴ്ച മാസത്തിൽ നടക്കുന്ന സലാത്തുകൾ ജനസാഗരങ്ങളെ കൊണ്ട് വീർപ്പുമുട്ടുകയാണ്. വണ്ടി നിർത്താൻ സൗകര്യമില്ലാതെ, ജനങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ സൗകര്യമില്ലാതെ അവിടെ വന്നുകൂടുന്ന ആംബുലൻസുകൾ എത്രയാണ്! ക്യാൻസർ രോഗം പിടിപെട്ടവര് തൊണ്ടയിലും ശരീരത്തിന്റെ നാനാഭാഗങ്ങളിലും ക്യാൻസറായി അന്യം കടക്കാൻ